ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മലബാറി സ്പെഷ്യൽ ക്യാരറ്റ് പോള. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, അതുപോലെ നമ്മുടെ ഡെസേർട്ടിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഈ ക്യാരറ്റ് പോള. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്നാൽ നമുക്ക് നേരെ പോകാം കിച്ചണിലോട്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പോളയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ്സാണ് എടുത്തിട്ടുള്ളത്. എത്ര വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് എണ്ണം കൂട്ടാം. ഇനി അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡ് കൈക്ക് തട്ടാതെ ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിരണ്ടി വച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഈ ക്യാരറ്റ് നമ്മുടെ നെയ്യുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ആ നെയ്യിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 5-6 സ്പൂൺ പഞ്ചസാര, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചസാര ആ ചൂടിൽ പെട്ടെന്ന് തന്നെ അളിഞ്ഞു കിട്ടും. 1 മിനിറ്റോളം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമ്മളൊരു മൂടി വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ പാല് കംപ്ലീറ്റ് വറ്റി ഇത് ഏകദേശം കുക്കായിട്ട് കിട്ടും. അത് അവിടെ നിന്ന് കുക്കുന്ന സമയത്ത് നമ്മളൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1-2 സ്പൂണ് പഞ്ചസാരയും വേണമെങ്കിൽ ഏലക്കാ പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ച് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് അത് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ക്യാരറ്റിനെ ഒന്ന് നോക്കുമ്പോഴേക്ക് പാലൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. കംപ്ലീറ്റായിട്ട് അത് മുഴുവനായിട്ട് ഒന്ന് ഇളക്കി വറ്റിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ചൂടോടെ ഇട്ടാലും പ്രശ്നമില്ല, ഇച്ചിരി തണിഞ്ഞു പോയാലും പ്രശ്നമില്ല. ഇതിട്ടതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടെടുത്ത് വെക്കുക. ഏത് പാത്രത്തിലാണോ നമുക്ക് പോള റെഡിയാക്കേണ്ടത് ആ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഈ ക്യാരറ്റും മുട്ടയും കൂടി മിക്സ് ചെയ്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുകൾ ഭാഗമൊക്കെ സ്പൂൺ കൊണ്ടൊന്ന് നിരപ്പാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു നല്ല ലെവലിലത് കിട്ടും. മുട്ടയായതുകൊണ്ട് അറിയില്ല എങ്ങനെയാണ് പൊന്തി വരുന്നതെന്ന്. ഇതിനി നമ്മുടെ ചൂടായിട്ടുള്ള ആ തട്ടിൻ്റെ പുറത്ത് വെച്ച് ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളതൊന്ന് തുറന്ന് ഒരു പപ്പടം കുത്തിക്കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി നോക്കാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചൂടോടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, തണുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഗാർണിഷ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ
അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.